ഗണേശന ബിന്ദുവിന്റെ പൊട്ടാണ് ബിന്ദുവിന്റെ പൊട്ടാണ് ഇന്ത്യയുടെ മുട്ടാണ് പാളയം മുതൽ പഴവങ്ങാടി വരെ നീണ്ട ഭക്തജന പ്രവാഹം ഗണേശ സ്തുതികൾ മുഖരിതമായ വിശ്വാസ സംരക്ഷണ ജാഥ നാമജപ ഘോഷയാത്ര പാളയം ഗണപതി ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര പുറപ്പെട്ടത്. അലങ്കരിച്ച വാഹനത്തിൽ ഗണേശ വിഗ്രഹം, പിന്നിൽ സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമടക്കം നൂറുകണക്കിന് ഭക്തർ. പ്രതിഷേധം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും വന്നിട്ടുള്ളത്, ശക്തമായ പ്രതിഷേധം. എന്നാലും എപ്പോഴും ഹിന്ദുക്കളെ അവഗണിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ശബരിമലയിലും ഇതേ അവസ്ഥയായിരുന്നു. സ്പീക്കർ എ എം ഷംസീറിന്റെ വിവാദ പരാമർശത്തിൽ ഹിന്ദുമത വിശ്വാസികളുടെ പ്രതിഷേധം അനന്തപുരിയുടെ വീഥിയിൽ ജ്വലിച്ചു. വിശ്വാസ സംരക്ഷണത്തിനായി നയർ സർവീസ് സൊസൈറ്റി ഒരിക്കൽ കൂടി തെരുവിലിറങ്ങി. ശബരിമല പ്രക്ഷോഭകാലം ഓർമ്മപ്പെടുത്തുന്ന നാമജപ ഘോഷയാത്ര. എൻ എസ് എസ് തിരുവനന്തപുരം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. താലൂക്ക് യൂണിയൻ പ്രസിഡന്റും എൻ എസ് എസ് വൈസ് പ്രസിഡന്റുമായ സംഗീത് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു നാമജപ ഘോഷയാത്ര സംഘടിപ്പിച്ചത്. താലൂക്ക് യൂണിയന്റെ കീഴിലുള്ള വിവിധ കരയോഗ പ്രതിനിധികൾ ഘോഷയാത്രയിൽ അണിനിരന്നു. തിരുവനന്തപുരത്തെ ബി ജെ പി കോൺഗ്രസ് പാർട്ടികളുടെ നേതാക്കളും എൻ എസ് എസ് പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. നിങ്ങളൊക്കെ തന്നെ ഒരു വിശ്വാസ സമൂഹത്തിന്റെ ഭാഗമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഇതിനകത്ത് പങ്കെടുക്കുന്നത് കെ പി സി സിയുടെ സെക്രട്ടറി എന്ന നിലയിലോ അല്ലെങ്കിൽ പാർട്ടിയുടെ വക്താവ് എന്ന നിലയിലോ ഞാനൊരു വിശ്വാസിയാണ്. പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്ര നടയിലാണ് നാമജപ ഘോഷയാത്ര അവസാനിച്ചത്. പത്തനംതിട്ടയിലടക്കം വിവിധ സ്ഥലങ്ങളിലും പ്രതിഷേധവും നാമജപ ഘോഷയാത്രയും സംഘടിപ്പിക്കപ്പെട്ടു. വിശ്വാസ പ്രശ്നത്തിൽ ഒരിക്കൽ കൂടി എൻ എസ് എസും സി പി എമ്മും മുഖാമുഖം അണിനിരക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.